തങ്ങളുടെ ഡ്രോൺ വെടിവെച്ചിട്ട ഇറാൻ്റെ നടപടിക്ക് തിരിച്ചടി നൽകാൻ അമേരിക്ക തയ്യാറായതായി ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ആ ആളില്ല വിമാനം വെടിവെച്ചിട്ട ഇറാൻ്റെ നടപടിക്ക് കൃത്യമായ നിലയിൽ തന്നെ ഇറാന് അതേ നാണയത്തിൽ തന്നെ അല്ലെങ്കിൽ അതിനേരിട്ട് തന്നെ പ്രത്യാക്രമണം നടത്താനുള്ള അല്ലെങ്കിൽ തിരിച്ചടി നടത്താനുള്ള നീക്കം യു എസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത് ആ പത്തു മിനിറ്റ് മുൻപാണ് അത്തരമൊരു നീക്കം വേണ്ട എന്ന് വെച്ചതെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു ട്രംപിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് ആളില്ല വിമാനം അതായത് ഇറാൻ അതിർത്തി കടന്ന് പറന്ന അമേരിക്കയുടെ ഡ്രോൺ വെടിവെച്ചിട്ടതിനെ തുടർന്ന് വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം താൻ വിളിച്ചുകൂട്ടി ആ യോഗത്തിലാണ് എന്ത് ചെയ്യണമെന്ന് ജനറൽമാരോട് അതായത് പട്ടാള മേധാവികളോട് താൻ ആശയവിനിമയം നടത്തി അപ്പോൾ അവർ പറഞ്ഞത് ഇറാനെ ആക്രമിക്കണം എന്ന് തന്നെയാണ് അപ്പോൾ താൻ ചോദിച്ചു ആക്രമിച്ചാൽ എത്ര പേർ കൊല്ലപ്പെടും എന്ന് ചോദിച്ചപ്പോൾ സൈനിക മേധാവികൾ പറഞ്ഞത് നൂറ്റി പേർ ഇറാനിൽ കൊല്ലപ്പെടും എന്നാണ് അമേരിക്ക തിരിച്ചടിച്ചാൽ എന്ന് അപ്പോൾ താൻ തീരുമാനം മാറ്റുകയായിരുന്നു ഒരാളില്ല വിമാനത്തിന് പകരം നൂറ്റി പേരുടെ ജീവൻ ബലി നൽകേണ്ടതില്ല എന്ന് താൻ തീരുമാനിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് മുമ്പ് അത്തരമൊരു ആക്രമണം വേണ്ട എന്ന് ജനറൽ മാനോ പട്ടാള മേധാവികളോട് പറഞ്ഞതായും ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത്തരത്തിലുള്ള ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു യുദ്ധവിമാനങ്ങളും ഒപ്പം യുദ്ധക്കപ്പലുകളും ഇറാൻ്റെ തീരത്ത് തൻ്റെ സന്ദേശം വന്നതോടുകൂടി അവർ യുദ്ധത്തിൽ നിന്ന് അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്മാറിയതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഇറാൻ്റെ ആർ ക്യു ഫോർ എന്ന ഡ്രോൺ ഇറാൻ വെടിവച്ചിട്ടത് അത്യാധുനികമായ ഡ്രോൺ ആയിരുന്നു ഇത് ഏതാണ്ട് ഒരു ഡ്രോണിന് എണ്ണൂറ് കോടിയോളം രൂപ വില വരുന്ന ഡ്രോണാണ് ഇറാൻ വെടിവച്ചിട്ടത് അറുപതിനായിരം അടിവരെ പറക്കാനുള്ള ശേഷി ഈ ഡ്രോണിന് ഉണ്ടായിരുന്നു അത്യാധുനികമായ ക്യാമറ കണ്ണുകൾ ഉള്ള ഈ ഡ്രോൺ ശത്രുരാജ്യത്തിൻ്റെ എല്ലാ സൂക്ഷ്മ വിവരങ്ങളും ഒപ്പിയെടുക്കാൻ തക്ക വിധം ശേഷിയുള്ള ആയിരുന്നു ഈ ഒരു ഡ്രോണിനെയാണ് ഇറാൻ നിഷ്പ്രയാസം വെടിവെച്ചിട്ടത് ആക്രമിക്കാൻ പാടുള്ള ഒരു ഡ്രോൺ കൂടിയാണ് കാരണം ആക്രമണ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന അല്ലെങ്കിൽ മാറുന്ന സാങ്കേതിക സംവിധാനം ആർ എന്ന ഈ ഡ്രോണിലുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇറാൻ ഈ അമേരിക്കയുടെ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ളത് അമേരിക്ക ഞെട്ടലോടെയാണ് കേട്ടത് മാത്രമല്ല ആദ്യം അത്തരമൊരു ആക്രമണം നിഷേധിച്ചെങ്കിലും അമേരിക്ക പിന്നീട് ഇറാൻ്റെ ആക്രമണം നടന്നുവെന്ന് അത് ഇറാൻ്റെ ആക്രമണം നടന്നു എന്നുള്ള വാദം ശരിവയ്ക്കുകയായിരുന്നു തങ്ങളുടെ ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടു എന്ന് വൈറ്റ് ഹൗസും വ്യക്തമാക്കി ഇതേ തുടർന്നാണ് ഇതിന് തിരിച്ചടി നൽകാനായി ട്രംപ് അടിയന്തിര യോഗം വിളിച്ചു ചേർത്തത് തുടർന്നാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുണ്ടായത് നൂറ്റി പേരുടെ ജീവൻ വെറുതെ നശിപ്പിക്കേണ്ടതില്ല എന്ന് താൻ തീരുമാനം യായിരുന്നുവെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്